ഈ മുലച്ചിപ്പറമ്പ് നങ്ങേലി തുടങ്ങിയ കൺസെപ്റ്റുകൾ ഒരു കെട്ടുകഥകളെ ആണെന്ന് താങ്കളുടെ ഒരു പോസ്റ്റ് കണ്ടു. എത്രമാത്രം അതിൻ്റെ അടിസ്ഥാനം ഉണ്ടായത്? ഈ നല്ല കെട്ടുകഥകളെ ആണെങ്കിൽ എന്തുകൊണ്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ ചേർത്തില്ല എന്നൊരു ചോദ്യം കണ്ടു. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? കെട്ടുകഥകളാണെന്ന് താങ്കളുടെ അഭിപ്രായം എന്താണ്? താങ്കളുടെ അഭിപ്രായം കെട്ടുകഥകൾ അല്ല എന്നാണോ? സംശയമുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളെയും സംശയത്തോടെ സ്വീകരിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക എന്നുള്ളത് വളരെ ശരിയായ കാര്യം തന്നെയാണ്. ഈ നങ്ങേലി എന്നുള്ളത് ഒറ്റ കാര്യം, ഞാൻ ചരിത്രം ഒന്നും എടുക്കുന്നില്ല, ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുന്നു. മുലക്കരം എന്ന് പറയുന്നത് മുലയെ സംബന്ധിച്ച കരമല്ല, മനസ്സിലായല്ല. അങ്ങനെ അത് അതുകൊണ്ട് മുല വെട്ടിക്കൊടുത്തു, മുല ഒരാൾക്ക്, ഒരു സ്വന്തം മുല ഒരാൾക്ക് വെട്ടിക്കൊടുത്തിട്ട് അടുത്ത് എന്ന് ഹിന്ദി സിനിമയിലെ നായകൻ പറയുന്നോണം മണിക്കൂറുകളും ഡയലോഗ് ഒന്നും അടിക്കാൻ പറ്റില്ല. ഇതൊക്കെ മനുഷ്യ ഭാവനയാണ്. ഇനി നല്ല കഥയായതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാവുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് അയ്യപ്പന്റെ കഥയെക്കുറിച്ചും അയ്യപ്പന് സ്ത്രീകളെ ഇഷ്ടമല്ല എന്നുള്ള കഥ പറയുന്നതും ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള കഥകൾ വരുമ്പോൾ നിങ്ങൾ വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുകയും നങ്ങേലിയുടെ കഥയോട് അതേ സമീപനം സ്വീകരിക്കാതിരിക്കുകയും ചെയ്തതിന്റെ കാര്യം എന്താണ്? കഥകൾ കഥകളായിട്ട് തന്നെ കണ്ടാൽ മതി. നങ്ങേലി കഥ നല്ല കഥയാണ്, ഐ എൻജോയ് ഇറ്റ്, കൊള്ളാം. ഹരി പോട്ടർ നല്ല കഥയാണ്, ഐ എൻജോയ് ഇറ്റ്. അല്ലാതെ ഒരു ചരിത്ര സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം, ഒരു കഥ ആദ്യം അവതരിപ്പിക്കുകയും അതിനുവേണ്ടുള്ള തെളിവുകൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ ഉണ്ടാക്കിക്കൊണ്ടുവരികയും ചെയ്യുക. ആദ്യം സംഭവം ഉണ്ടായെന്ന് പറയുക, എന്നിട്ട് തെളിവ് ഉണ്ടാക്കുക. അങ്ങനെ അല്ലല്ലോ, അത് ശാസ്ത്രീയമായ രീതിയല്ല. അത് നങ്ങേലി കെട്ടുകഥ തന്നെയാണ്, അതല്ലെന്ന് ആരാ പറയുന്നത്? അങ്ങനെ പറയുന്ന ഒരാൾ വരട്ടെ, ഐ ചാലഞ്ച്.